പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. നല്ലൊരു പ്രഭാതവേളയിലൂടെ കാണുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ കൃപ ചെയ്തുവല്ലോ. കഴിഞ്ഞ ഒരാഴ്ച കാലവും കർത്താവ് നമ്മളെ ക്ഷേമത്തോടെ സൗഖ്യത്തോടെ കരം പിടിച്ചു വേനടത്തി. കൂടുതൻ്റെ കുഞ്ഞിനെ ചെറുകിടം മറവിൽ പരിപാലിക്കുന്നത് പോലെ നമ്മളെയും നമുക്കുള്ളവരെയും ഒക്കെ കർത്താവ് അംഗീകാരം കാത്ത് പരിപാലിച്ച ദൈവത്തിൻ്റെ ആ കരുണയ്ക്കായി ദൈവത്തിൻ്റെ ആ വിശ്വസ്തതകൾക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ഈ പകൽക്കാലം ദൈവത്തെ ആരാധിച്ച് അതേ മഹത്വപ്പെടുത്തേണ്ട ഒരു നല്ല പകൽക്കാലമാണ്. പ്രഭാതവേളയിൽ ഞാൻ ധ്യാനിക്കുന്നത് 84 സങ്കീർത്തനത്തിൽ നിന്നുമാണ്. എൻ്റെ 1 വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. നമുക്കറിയാം തൻ്റെ പിതാക്കന്മാർ ആരാധനാ വിഷയവുമായി ബന്ധപ്പെട്ട് നശിച്ചു പോകുവാനിടയായ ചരിത്രമാണ്. കോരഹപുത്രന്മാർക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. ആ വിഷയത്തെ ആസ്പദമാക്കിയാണ് ഈ സങ്കീർത്തനം രചിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം ഒക്കെ സംഖ്യാപുസ്തകം 16 അധ്യായത്തിൻ്റെ 1 താഴോട്ടുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സൈന്യങ്ങളുടെ ദൈവമേ തിരുനിവാസം എത്ര മനോഹരം. ലോകത്തിലുള്ള മറ്റ് എല്ലാത്തിനേക്കാളും നമ്മൾ അനുഭവിക്കേണ്ടത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ് ഈ 84 സങ്കീർത്തനം. അതിൻ്റെ 1 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. സമാഗമന കൂടാരമാകട്ടെ, ദേവാലയമാകട്ടെ, അതിലെ തിരശീലകളാകട്ടെ, ചരടാകട്ടെ, എന്തും തനിക്ക് വളരെ അഭികാമ്യമായി പ്രിയങ്കരമായി തോന്നി. ഈ ലോകത്തിലെ മറ്റെന്തിനേക്കാളും ദൈവസന്നിധിയും അവിടുത്തെ ആരാധനയും ദൈവത്തിൻ്റെ സാന്നിധ്യവും നമ്മൾ എപ്പോഴും അനുഭവിക്കുന്നവരായി തീരണമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ഓർപ്പിക്കുന്നത്. എൻ്റെ 2 വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ച് പോകുന്നു, എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. അതേ ദൈവ ആരാധനയിൽ ഉള്ളം, ഹൃദയം, മാംസം ഇവ ലയിച്ചു ചേരുവാനിടയായി തീരണം. ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുക മാത്രമല്ല, ആ ദൈവത്തെ ഉച്ചത്തിൽ പ്രകീർത്തിക്കുകയും വേണം. ആലയമല്ലോ പ്രത്യേക ദൈവമാണ് നമ്മുടെ വിഷയമായി തീരേണ്ടത്. 3-4 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുവാൻ കഴിയുന്നു, കുരികിലൊരു വീടും മീവൽപക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂട് കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ. ദേവാലയത്തിൽ കൂട് കെട്ടി താമസിക്കുന്ന പക്ഷികളോട് തനിക്ക് അസൂയ തോന്നുകയാണ്. കുരികിലും മീവലും സദൃശ്യവാക്യം 26:2 വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, കുരികിൽ പാറിപ്പോകുന്നതും മീവൽപക്ഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. എളിയ പക്ഷികൾക്ക് അവിടെ ആശ്രയം ലഭിച്ചുവെങ്കിൽ താനും ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുമെന്ന് ഭക്തൻ ഇവിടെ വിചാരിക്കുകയാണ്. അവൻ്റെ പ്രതീക്ഷ ഇവിടെ നിഴലിക്കുകയാണ്. നിന്റെ യാഗപീഠങ്ങൾ പ്രാകാരത്തിലുള്ള താമ്രപീഠങ്ങളും വിശുദ്ധ സ്ഥലത്തുള്ള സ്വർണ്ണധൂപ പീഠങ്ങളും ചേർത്ത് പീഠങ്ങളെന്ന് ഇവിടെ പറയുന്നു. ദൈവസന്നിധി നമുക്ക് മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ആശ്രയിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. 4 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നു, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യ സ്തുതിച്ചുകൊണ്ടിരിക്കും. ആലയത്തിൽ വസിച്ച് അതിലെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പദവിയാണ് ദൈവവുമായി ബന്ധപ്പെട്ട് അവനെ ആരാധിച്ച് ജീവിതത്തിൻ്റെ മണിക്കൂറുകൾ ചെലവഴിക്കുന്നത്. നിന്നെ നിത്യ സ്തുതിച്ചു കൊണ്ടിരിക്കണം. ദേവാലയത്തോടടുക്കും തോറും ദൈവത്തോട് അകലുകയല്ല മറിച്ച് ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്തുന്ന അനുഭവം ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ അതേ ആണ് ആരാധന വെളിപ്പെടുവാനിടയായി തീരുന്നത്. 5 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുവാൻ കഴിയുന്നു, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. സങ്കീർത്തനങ്ങളിലെ ഭാഗ്യവാന്മാരെക്കുറിച്ച് ആ വാക്യത്തിൽ ഓർപ്പിക്കുക, യഹോവയുടെ ന്യായപ്രമാണ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ, അവനെ ശരണം പ്രാപിക്കുന്നവൻ ഭാഗ്യവാൻ, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ, യഹോവ ദൈവമായിരിക്കുന്ന ജാതി ഭാഗ്യവാൻ, യഹോവയെ ശരണം പ്രാപിക്കുന്നവർ ഭാഗ്യവാൻ, എളിവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാൻ, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെങ്കിൽ 5 വാക്യത്തിൽ ഓർപ്പിക്കുന്നു, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാനാണ്. മോക്ഷയാത്രയ്ക്ക് ബലം ആവശ്യമാണ്, അത് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. ഈ ദീർഘയാത്രയിൽ ശരീരവും മനസ്സും ക്ഷീണിക്കുമ്പോൾ ദൈവം ബലം തന്ന് നമ്മെ നടത്തുന്നു. മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. ദൈവവഴിയെ ഇഷ്ടപ്പെടുന്നവർ ഭാഗ്യവാന്മാരാണെന്നാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 1, ദൈവത്തെ വിശ്വസിക്കുവാനുള്ള ബലം നമുക്ക് ലഭിക്കണം. 2, ദൈവത്തെ അനുസരിക്കുന്നതിനുള്ള ബലം നമുക്ക് ലഭിക്കണം. 3, ദൈവം നൽകുന്ന കഷ്ടതകൾ സഹിപ്പാനുള്ള ബലം നമുക്ക് ലഭിക്കണം. ഇവരാണ് ഭാഗ്യവാന്മാരെന്ന് ഈ സങ്കീർത്തന വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്.
ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നു, കണ്ട നേർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു, മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. കണ്ണു നേർ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ, ഇംഗ്ലീഷിൽ ബാക്കായുടെ താഴ്വര എന്നാണ്, ബാക്ക എന്നതിന് കണ്ണുനീർ എന്നാണ് അർത്ഥം. 2 ശമൂവേൽ 5:23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ അതെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവജനം വാടിക്കരയുന്ന അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ തക്ക സമയത്ത് ദൈവം അനുഗ്രഹമാരി അയക്കുന്നതിനാൽ അവർ നവോന്മേഷം പ്രാപിക്കുവാനിടയായി തീരും. 7 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നു, അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു, എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. അങ്ങനെ അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുകയും എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുകയും ചെയ്യും. ക്ഷീണിച്ചു നശിക്കുവാനല്ല, മറിച്ച് മേൽക്കുമേൽ ബലം പ്രാപിക്കുവാനാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും ഈ കൃപയിലേക്ക് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതേ ഭക്തന്റെ പ്രാർത്ഥന ഇവിടെ കാണുവാൻ കഴിയും. സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കേണമേ. നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നു, നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങൾ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. ഒരു ദിവസം അത് നല്ല ദിവസമാണ്, നല്ല നാൾ, നമ്മുടെ അപേക്ഷ സമർപ്പിക്കുവാൻ പറ്റിയ സന്ദർഭമാണ്. 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നു, യഹോവയാകുന്ന ദൈവം സൂര്യനും പരിചയമാകുന്നു, യഹോവ കൃപയും മഹത്വവും നൽകുന്നു, നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയ്ക്കും മുടക്കം വരുത്തുകയില്ല. ദൈവം സൂര്യനും പരിചയമാകുന്നു, യഹോവ കൃപയും മഹത്വവും നൽകുന്നു. കൃപ തൽക്കാലത്തേക്കുള്ളതും മഹത്വം ഭാവിയിൽ ലഭിക്കുവാനുള്ളതുമാണ്. ഇത് രണ്ടും ദൈവത്തിൻ്റെ ദാനമാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആദിപടി കൃപയും അന്ത്യമഹത്വവുമാണ്. കൃപ മഹത്വത്തിലേക്ക് നയിക്കുന്നു. ഒടുവിൽ നാം അവൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകക്ഷയ്ക്കായി അവൻ്റെ സന്നിധിയിൽ അരേ നിലനിൽക്കുന്നു ചേരുവാനിടയായി തീരുമെന്ന് Ephesians 4:4 വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നു, സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇത് ഈ സങ്കീർത്തനത്തിൻ്റെ താക്കോൽ വാക്യമാണ്. Jeremiah 17:7 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതേ പ്രിയമുള്ളവരെ, ധനത്തിലോ സൗന്ദര്യത്തിലോ അതേ ലോകത്തിൻ്റെ മറ്റെന്തെങ്കിലും ഉള്ളതിലോ അല്ല നാം ആശ്രയിക്കേണ്ടത്. ദൈവത്തിൽ തന്നെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാനാണെന്ന് ആ വാക്യത്തിലൂടെ നമ്മളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ഈ പകൽക്കാലം കേൾപ്പിച്ച നല്ല സങ്കീർത്തനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.